ഹലോ ഗൈസ്, ദിസ് ഈസ് അവർ അനദർ ടോപ്പിക് ദറ്റ് വി കൻ സി ഫ്രം ഫസ്റ്റ് മൊഡ്യൂൾ ഇൻ യുവർ കോർ കോഴ്സ് പബ്ലിക് ഫൈനാൻസ് ഓർ ഫിസിക്കൽ എക്കണോമിക്സ്. സി, പബ്ലിക് ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡ്സ്, ക്ലബ് ഗുഡ്സ്, മെറിറ്റ് ഗുഡ്സ്, ഇത്രയും ഏരിയാസാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് കൺസെപ്റ്റ്സ് ഓൺലി, ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് ഇത് ഒരുമിച്ചിട്ട് 5 മാർക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ടോപ്പിക്ക് 2 മാർക്കിന് വരാനുള്ള സാധ്യതയുണ്ട്. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക, വെരി ഈസി ആൻഡ് സിമ്പിൾ ടോപ്പിക്. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഞാൻ നോൺ മെറിറ്റ് ഗുഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മെറിറ്റ് ഗുഡ്സും നോൺ മെറിറ്റ് ഗുഡ്സും ആക്ച്വലി ഡിസ്കസ്ഡ് ബൈ പ്രൊഫസർ മസ്ഗ്രൈവ്. ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഗുഡ്സ്, See, the first point is that public goods are those goods which satisfy collective needs of the society. Okay? And it is public goods are supplied by the government or public authority. This is the fundamental point. That is, public goods are those goods which satisfy the collective needs of the people and supplied by the public authority. A typical example for public good is defense service. കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സൊസൈറ്റിയിലെ കളക്റ്റീവ് നീഡ്സ്, കമ്മ്യൂണിറ്റി നീഡ്സ്, സൊസൈറ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പബ്ലിക് ഗുഡ്സ്. ആ ഗുഡ്സ് തീർച്ചയായിട്ടും സപ്ലൈ ചെയ്യുന്നത് ആരായിരിക്കും? പബ്ലിക് അതോറിറ്റി ആയിരിക്കും, അഥവാ ഗവൺമെൻറ് ആണ്. ദെൻ വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ഗുഡ്സ്? ഹിയർ വി കെൻ സി 4 ഫീച്ചേഴ്സ്. യു നോ, ഈ പബ്ലിക് ഗുഡ്സ്, യു നോ, ദാറ്റ് ഈസ് non-arrival in consumption. Okay, ഇപ്പോൾ ഡിഫൻസ് സർവീസിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് സമാധാനം ലഭ്യമായി. അതാ ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ ആ പീസ്ഫുള്ളായിട്ടുള്ള രാജ്യത്ത് താമസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് ബെനിഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഇല്ലാതാകുന്നുണ്ടോ? നെവർ. അപ്പോൾ ഒരാൾ കൺസ്യൂം ചെയ്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ലഭ്യമാകാത്ത അവസ്ഥ ആർക്കില്ല? പബ്ലിക് ഗുഡ്സിനില്ല. It is common. Anyone can enjoy it. It is also public goods inde mattoru feature anandu non excludable. Society il ninnu oru section allengil oru vibhagathe aa goods enjoy cheyyunnathil ninnu allengil aa service enjoy cheyyunnathil ninnu maati nirthan sadikkilla. Public goods inde pratheekatha adu supply cheythal aa products inde upayogam allengil adinte services ellavarkkum labhyamaakum. ഡിവിസിബിൾ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് യു നോ, പബ്ലിക് ഗുഡ്സ് ആർ യു നോ ഇൻ ഡിവിസിബിൾ ഇൻ നേച്ചർ. ഈ ഭാഗം എനിക്ക് ഇപ്പം നിങ്ങൾ ആലോചിച്ചാൽ, നമ്മുടെ ടി വി സിഗ്നൽ, ദൂരദർശൻ അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽ, ഒരു 10 വീട്ടുകാർ അധികം അതിൻ്റെ സിഗ്നൽ എടുത്തിട്ട് പ്രോഗ്രാംസ് കണ്ടു. അത് മറ്റുള്ളവരെ പ്രോഗ്രാംസ് കാണുന്നതിൽ നിന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടോ? അവർക്ക് ലഭ്യമാകുന്ന വോളിയൂം കുറയുന്നുണ്ടോ? നെവർ. അപ്പോൾ എത്ര ആളുകൾക്ക് അത് ഉപയോഗിക്കുക, അതെന്താണ്? ഇൻ ഡിവിസിബിൾ ഇൻ നാച്ചുറൽ. ഡിവൈഡ് ചെയ്ത് ഡിവിസിബിൾ ആക്കിയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. ആൻഡ് അനദർ ഫീച്ചർ ഈസ് ദാറ്റ് യു നോ ഫ്രീ റൈഡർ പ്രോബ്ലം. ഫ്രീ റൈഡർ പ്രോബ്ലം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഓസിന് കിട്ടാൻ വേണ്ടി ശ്രമിക്കും. ഫ്രീ ആയിട്ട് കിട്ടാൻ, ഫ്രീ റൈഡർ അല്ലേ, ഫ്രീ ആയിട്ട് സവാരി നടത്തുക. കാരണം പബ്ലിക് ഗുഡ്സിൻ്റെ പ്രത്യേകത, അതുകൊണ്ടാണല്ലോ ടാക്സ് ഒക്കെ കമ്പൽസറി ആക്കിയത്. കാരണം എന്താ, പബ്ലിക് ഗുഡ്സിന് ക്യാഷ് കൊടുക്കാൻ ആരും തയ്യാറാവില്ല, പ്രൈസ് കൊടുക്കാൻ തയ്യാറാവില്ല. കാരണം എന്താ, അതിന് വില കൊടുക്കേണ്ട, കൊടുക്കാതിരുന്നാൽ പോലും അത് ലഭ്യമാകും. ഇപ്പം ഡിഫൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ. ഓക്കെ, എക്കോണമിയിൽ, സൊസൈറ്റിയിൽ സപ്ലൈ ചെയ്താൽ അത് എല്ലാവർക്കും ഉപയോഗിക്കാം, അതിന് പ്രൈസ് ചുമത്താൻ സാധിക്കില്ല. കാരണം അഡീഷണൽ സപ്ലൈ ഓഫ് പബ്ലിക് ഗുഡ്സ് ഓർ മാർജിനൽ കോസ്റ്റ് ഓഫ് സപ്ലൈയിങ് അഡീഷണൽ പബ്ലിക് ഗുഡ്സ് ഈസ് 0. മാർക്കറ്റ് ഫെയിലിയർ ആയിരിക്കും അവിടെ ഉണ്ടാവും. സോ ഫ്രീ റൈഡർ പ്രോബ്ലം. കാരണം എന്താ, അതിൻ്റെ പ്രൈസ് ചുമത്തിയിട്ട് ആളുകളിൽ നിന്ന് ക്യാഷ് വാങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല. ഫ്രീ റൈഡർ ആയിട്ടാണ് ആ ഒരു പ്രോബ്ലം ഉണ്ടാവും. ദാറ്റ് ഇസ് വൈ യു നോ ടാക്സസ് ആർ കമ്പൽസറി ഇൻ നാച്ചർ. ഓക്കെ, ദെൻ അനദർ ടോപ്പിക് യുനോ പ്രൈവറ്റ് ഗുഡ്സ്. വെരി സിമ്പിൾ, നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു 5 മാർക്കിന് ചോദിക്കുക, വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. യു ക്യാൻ മേക്ക് എ ടേബിൾ ആയ ദിസ്. You know, in the case of private goods, you know, that is those goods which satisfy private needs. So, that is, you know, supplied by the private entities. And it is, you know, rival in consumption. Rival, malsara budhiyodu kudite adu consume cheyyum. Ippo ee oru marker,
ഞാൻ ഇതിന് ക്യാഷ് കൊടുത്ത് എനിക്ക് വാങ്ങിയത് എന്താ? ദിസ് ഇസ് മൈ അല്ലേ, എൻ്റെതായി, അത് എനിക്ക് ഒക്കുപ്പൈ ചെയ്യാം. ഈ പ്രോഡക്റ്റ്സ് പിന്നെ മറ്റൊരാൾക്ക് കിട്ടില്ല. ദാറ്റ് ഈസ് യു നോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ. ഓക്കെ, പ്രൈവറ്റ് ഗുഡ്സ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. പ്രൈവറ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് സാറ്റിസ്ഫൈ ദ പ്രൈവറ്റ് നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ഗുഡ്സ് ദാറ്റ് ആർ റൈവൽ ഇൻ കൺസംഷൻ ആർ കോൾഡ് പ്രൈവറ്റ് ഗുഡ്സ്. ഓൺ ദി അതർ ഹാൻഡ് private goods are those goods which are completely divisible and the principle of exclusion applies in full measure. Public goods inde features but non rival aanu, but here you know rival in consumption. Ivada non excludable aanu, but private goods il endanu, it is completely excludable. And here you know indivisible aanu, but here you know ഡിവിസിബിൾ. ഇവിടെ ഫ്രീ റൈഡർ പ്രോബ്ലം ആണ്, ബട്ട് പ്രൈവറ്റ് ഗുഡ്സിൽ എന്താണ്? പ്രൈസ് മെക്കാനിസം ആണ്. ആരാണോ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് ദേ ക്യാൻ എൻജോയ് ഇറ്റ്, അതേഴ്സ് ദേ വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. ഓക്കെ, ദെൻ അനദർ കൺസെപ്റ്റ് ഈസ് ദാറ്റ് യു നോ ക്ലബ് ഗുഡ്സ്. ക്ലബ് ഗുഡ്സ് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മിക്സ്ഡ് ഗുഡ്സ്. മിക്സ്ഡ് ഗുഡ്സ് ഇതിൻ്റെ ടേമിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി. ക്ലബ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് റിട്ടൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. കാരണം ക്ലബ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ 100% പബ്ലിക് ഗുഡ്സുമല്ല, 100% പ്രൈവറ്റ് ഗുഡ്സല്ല. പബ്ലിക് ഗുഡ്സിൻ്റെയും പ്രൈവറ്റ് ഗുഡ്സിൻ്റെയും സവിശേഷതകൾ അടങ്ങിയിട്ടുള്ളതാണെന്ത് ക്ലബ് ഗുഡ്സ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലബ് ഗുഡ്സിൻ്റെ എക്സാമ്പിൾ, ഇപ്പം ഒരു ഫിലിം കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറി, പുലിമുരുകൻ കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറി. തിയേറ്ററിൽ കയറിയ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക? പുലിമുരുകൻ കാണാം. ഒരു 50 പേരുള്ളത് 100 പേര് തിയേറ്ററിൽ ടിക്കറ്റ് കൊടുത്ത് ആ തിയേറ്ററിൽ ഫിലിം കാണുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് ആ തിയേറ്ററിലുള്ള എല്ലാവർക്കും എന്താണ് ആ ഫിലിം കാണുക. ഒരാൾ കൂടുതൽ കണ്ടെന്ന് വിചാരിക്കാം, നല്ല അറ്റൻഷനോടുകൂടി കണ്ടാലും അത് മറ്റുള്ളവർക്ക് വാച്ച് ചെയ്യുന്നതിന് തടസ്സമാകും ഇല്ലേ? അപ്പോൾ അതെന്താണ്, ആ തിയേറ്ററിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും ആ ഫിലിം എൻജോയ് ചെയ്യാം. കാരണം അതൊരു കളക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോലെ പറയാം. ബട്ട് അത് 100% പബ്ലിക് ഗുഡ്സ് അല്ല. കാരണം എന്താ, ടിക്കറ്റ് എടുത്ത് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയ ആളുകൾക്ക് മാത്രമേ ആ ഫിലിം കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അതെന്താണ്, സം എലമെൻറ്റ് ഓഫ് പ്രൈവറ്റ് ഗുഡ്സ്. സോ ക്ലബ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് റിട്ടൈൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. ദാറ്റ് ഈസ് ദീസ് ഗുഡ്സ് ആർ നൈദർ പ്യുവർ പബ്ലിക് നോർ പ്യുവർ പ്രൈവറ്റ് ഗുഡ്സ്. See now merit goods and non merit goods or demerit goods, which is actually discussed by Professor Musgrave. Okay, nammal discuss cheyda economist aanu Musgrave. Merit goods, from the term itself you can easily understand the meaning. Merit goods, that is, you know, which is desirable for society. ആളുകളുടെ പ്രൊഡക്ടിവിറ്റി കൂടും, ക്വാളിറ്റി കൂടും. അപ്പോൾ സൊസൈറ്റിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന, ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന ഗുഡ്സാണെന്ത് മെറിറ്റ് ഗുഡ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു നോ പ്രോപ്പർ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് വാക്സിനേഷൻ. ഓക്കെ, ഓൾ യു നോ ദിസ് ദ കൺസംഷൻ ഓഫ് ദീസ് ഗുഡ്സ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ഹയർ പ്രൊഡക്ടിവിറ്റി, ദാറ്റ് വിൽ എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ് ഓർ ഫിസിക്കൽ ഓർ വി ക്യാൻ സിംപ്ലി സേ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെറിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് മെറിറ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് കൺസംഷൻ ആൻഡ് യൂസ് ആർ ടു ബി എൻകറേജ്ഡ്. ദാറ്റ് ഈസ് മെറിറ്റ് ഗുഡ്സ് ആർ സോഷ്യലി ഡിസൈറബിൾ ഗുഡ്സ് വിച്ച് പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ. എക്സാമ്പിൾസ് നമുക്ക് ഏതൊക്കെ പറയാം? പ്രൊവിഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഓഫ് ദ ഗവൺമെൻറ് എക്സെട്ര. സീ വാട്ട് അബൌട്ട് നോൺ മെറിറ്റ് ഗുഡ്സ്? Here you know non merit goods, the society or the government or something, they actually discouraged the consumption of those products. It is the just opposite of merit goods. To mark ne namak expect kiya, and appa alcohol, narcotics, drugs, smoking, ee items ok endane non merit goods aanu. Karan enda, that will adversely affect the person, family and the society. It is not desirable.
അപ്പൊ ഏത് പ്രോഡക്ട്സിന്റെ ഉപഭോഗമാണ് ഡിസ്കറേജ് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കാത്തത് അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുന്നത്, ആ പ്രോഡക്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ മെറിറ്റ് ഗുഡ്സ്. ഏത് പ്രോഡക്ട്സിനെയാണ് കൂടുതൽ ഉപഭോഗം നടത്തുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് എഡ്യൂക്കേഷന് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാനും അല്ലെങ്കിൽ സബ്സിഡൈസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാരണം എന്താ? ഇറ്റ് ഈസ് ഡിസൈറബിൾ ഫോർ ദ സൊസൈറ്റി, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ സൊസൈറ്റി. അങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ എന്ത് വിളിക്കും? മെറിറ്റ് ഗുഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ടോപ്പിക്ക് ഫിനിഷ് ചെയ്തു. ആ മൊഡ്യൂള് നമ്മൾ 100% ആയിട്ട് കവർ ചെയ്തു. ഇനി നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ പബ്ലിക് ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡ്സ്, ക്ലബ്ബ് ഗുഡ്സ്, മെറിറ്റ് ഗുഡ്സ് ആൻഡ് നോൺ മെറിറ്റ് ഗുഡ്സ്, ടേബിൾ ഓരോ കോളം വരച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം കമ്പയർ ചെയ്ത് പഠിക്കുക, പെയറായിട്ട്. ഇപ്പം പബ്ലിക് ഗുഡ്സും പ്രൈവറ്റ് ഗുഡ്സും ഒരു പെയറായിട്ട് പഠിക്കുക. ആ പബ്ലിക് ഗുഡ്സും പ്രൈവറ്റ് ഗുഡ്സും അതിൻ്റെ ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്ത് വരുന്നത് ക്ലബ്ബ് ഗുഡ്സ്. അതുപോലെ മെറിറ്റ് ഗുഡ്സും നോൺ മെറിറ്റ് ഗുഡ്സും ഒരു പെയർ, ഒരു ജോഡി ആയിട്ട് പഠിക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മെമ്മറൈസ് ചെയ്യാൻ പറ്റും. എക്സാമിന് പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക, പോയിൻറ്റ്സ് എഴുതുന്നതിന് അണ്ടർലൈൻ ചെയ്യുക. യു വിൽ ഗെറ്റ് മാക്സിമം മാർക്ക്. ഓക്കെ.